എന്റെ ഭഗവതി എഴുന്നള്ളത്തിനുള്ള സമയമായി വാടോ എവിടെങ്കിലും അന്വേഷിക്കാം മുന്നോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോറ്റാനേ വേറെ നടക്കാനേ എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിയാ എഴുന്നള്ളി പിന്നെ അല്ലേ കേശവന്റെ പുറത്ത് ഞാനുണ്ടാവും നടക്കാനങ്ങട് മോനെ കേശവനാണേ നീ എന്റെ ഉള്ള ചിത്തപ്പേര് കളയരുത് എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ ചക്കര തരാം പഴം തരാം എന്താ നീരാണ്ടായി ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്ന് ഒരടി മുന്നോട്ട് വെക്കണ്ടേ കുഴിച്ചിട്ട പോലെ ലഭിക്കണത് എന്താ പറ്റിയ നീരാണ്ട നിനക്ക് എന്താ പറ്റിയെന്നാ ഇന്ന് ഉത്സവമാണല്ലോ ആ സന്തോഷം കൊണ്ട് ഒരെണ്ണടിച്ചു അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ ഇളമ്പോ എന്നുള്ള അലോട്ട്മെന്റ് അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഒരു കുപ്പി രചിച്ചു പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടി എന്നുള്ള അലോട്ട്മെന്റ് കേട്ടത് അപ്പൊ എനിക്ക് സന്തോഷമായി സന്തോഷം വന്നറിയാലോ ഒരു കുപ്പി രചിച്ചു അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാഴ്ച വെച്ചത് അതെനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ ഓ അത് മാത്രം അറിയാം ഒന്ന് ഇറങ്ങിക്കോട്ടെ എടയല്ലേ അമ്മച്ചി അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ ഈശ്വര കാണാനില്ലല്ലോ മുങ്ങിയ ഇനി ഷാപ്പ് അന്വേഷിച്ചാലോ ഇപ്പൊ എങ്ങനെയുണ്ട് എഴുന്നള്ളി പേപ്പഴാ അതൊക്കെ കാണിച്ചു തരാം നീ വാ താങ്ങിച്ചോടാവനെ കാണിക്കല്ലേ ആ അമ്പലപ്പറമ്പിൽ വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് കഴുത്തിലാണല്ലേ കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം അത് കാതിലാണല്ലേ അരഞ്ഞാണം താനെ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലേ ഊരോ പൊട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളതൊന്നല്ലല്ലോ എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ ഓ ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ടുവാ എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ അര ആലോചിക്കാം ഓ ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു വരില്ലല്ലേ അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ എന്താ പത്മാവതി സുഖം തന്നെയല്ലേ ശങ്കരൻകുട്ടി സംഭാവന കിട്ടിയല്ലേ അല്ല പ്രസിഡന്റ് ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും അതല്ല പ്രസിഡന്റ് നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം ഓ അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ വാസുവേ ഒരു ഉപ്പിക്കള് എട നീലാണ്ട നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെയാണ് അഴിഞ്ഞത് ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ പറഞ്ഞോ നീ എന്തിയുള്ളു എന്റെ സാവിത്രി വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നു എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ പറഞ്ഞു വിടുന്ന നിർത്ത ഈ വണ്ടി ഇവിടെ നിർത്ത എന്താ ഇന്ന് ബന്ധാണ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ താലോക്കാനെ ശങ്കര ഈ എവിടെ പോയി മാഞ്ഞു പോയാ കേശവ നീ വിഴുങ്ങിയാ ഞാൻ വിടേണ്ട ഇതെന്ത് സൂത്ര താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത് ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ അപ്പൊ ഞാനാരാ കിളിയാ ആ അതെ കിളി തന്നെ ഇനി പറന്നു കിടന്നോ തന്റെ പണി പോയി പണി പോകേ ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണം ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ കടലാസൊക്കെ രാവിലെ മുതലോട് ചോദിക്കേ കയ്യോടെ കിട്ടും നാളെയാണേ അപ്പൊ എന്നെ വേണ്ടേ അല്ല ഈ എന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ മാന മറിക്കാനാ എന്നാ ഇതോടി കൊണ്ടക്കോ എന്റെ ഭഗവതി ഇങ്ങനെയുണ്ട് ഒരു അരഞ്ഞാണം അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്തു കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും മിണ്ടിയ ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിട്ടിരിക്കാൻ ഒരു കഥ കിട്ടി കടം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെ നടക്കല്ലേ എന്റെ മോൻ
എന്നിട്ട് നിന്റെ അരഞ്ഞാണോ ഒന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റ് കൊലക്കേണ്ടി വന്നതേ. നീ കൊള്ളരുതാത്തതുകൊണ്ട. കൊള്ളരുതാത്തത് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നാട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലാണ്ട് നീ പറഞ്ഞ് കാണും പെണ്ണും കേട്ടാ കോന്തിരിങ്ങി വരട്ടെ. ഞാൻ കാണിച്ചതിരാ സാവിത്രേ. ഒരു സന്തോഷ വാർത്ത, എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയെന്താണെട്ടവനെ? ഇതോടെ ചേർത്ത് 54-ാമത്തെ പണി അല്ലാടാ നിനക്ക് പോയി. അമ്മ നോണ പറയരുത്, 53-ാമത്തെ പണി. എടാ പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുളക്കട മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്, ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മ ചില്ലറ ഉണ്ട്, ഒരു 10 രൂപ വരെ പണി കിട്ടുമ്പോ തിരിച്ചേരാ. പണി കിട്ടിട്ട് വാ, അപ്പ തരാം. പാവം തള്ള, എന്തിനാണാവോ ഇതിന് ഇങ്ങനെ ഇട്ടേക്കണം? അയ്യോ പാമ്പ്, പാമ്പ്! അയ്യോ എവിടെ പാമ്പ്? എവിടെ പോയി? എവിടെ പാമ്പ്? പാമ്പ് എവിടെ? ഞാൻ നിന്റെ അറിയിച്ചു ചുറ്റിനു പാമ്പ്. അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞ എങ്ങനെയാ? അയ്യോ എപ്പോഴാ കണ്ടത്? ദേ ഇപ്പോ. എന്നിട്ട് എങ്ങോട്ട് പോയി? ഞാൻ പിന്നെ എന്നെ മടി ഒളിപ്പിച്ചു. എങ്ങോട്ട് പോയെന്ന് പറയുന്നേ? ഞാനും അതെന്നെ നോക്കണേ. കട്ടിലിന്റെ അടിയിൽ നീ ബാക്കി. അയ്യോ പാമ്പല്ലേ തെരുപ്പനാ. അപ്പൊ പാമ്പോ? നീ ഒളിപ്പിച്ചു വെച്ചേക്ക പാമ്പിനെ. ഇടുക്കേ സാധനം എടുക്കുമോളെ? പാമ്പോ വാതിൽ മുറണേ. എന്താമ്മേ? വേറെ എന്തെങ്കിലും ഒന്നും വിചാരിക്കുന്നു, അതല്ലാണ്ട് പറയടി. എന്താടി നിന്ന് ചെണുങ്ങുന്നേ? പോടിയപ്പുറത്ത്. ഏ അവൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്തിന്റെ സുഖേടാ? അതെ ഞാനേ സ്വപ്നം കണ്ടതുപോലെ തോന്നി. ഓ സ്വപ്നം പ്രാന്ത ഇല്ലാതെ എന്തുവാ കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. ദുഷ്യന്ത എന്റെ തന്ത, നീ പോടാ. പോന്തും ദുഷ്യന്ത. അതെ നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ഛ അച്ചുമാഷെ, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തൻ എന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചുതരായിരുന്നില്ലേ? എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്. ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ വശീലാണോ? ഓഹോ ദുഷ്യന്ത. അച്ഛന്റെ മോൻ അല്ലാതാര? ഇവിടെ നിന്നോ ഞാൻ വല്ല കടും കയും ചെയ്തു. ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. എവിടെ മോനു വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ ഇവിടെ ഇവിടെ ഇവിടെ. കുറച്ചു മുമ്പ് ഒരു അപ്സരസ് വഴി പോയപ്പോ കാക്കൂന്തൽ ഉരിഞ്ഞു വീണതാ. മാഷ് അത് മണത്തോണ്ടി പിടിക്കുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? കാമദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. അടങ്ങിയിരിക്കുന്നേ ഈ കളിയാവണോന്ന്. രാവുണ്ണിയുടെ സ്വരം തന്നെ. മധ്യ വയസ്സ് കഴിഞ്ഞിട്ടും ലജ്ജയില്ല ഇയാൾക്ക്. കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നു. കഴിച്ചിട്ടേക്കല്ലേ ഒരു പുതിയ ദിവസം.
ഈശ്വര സാക്ഷാൽ കാമദേവന്റെ മണി തന്നെ മതി 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 എന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും പറയൂ ആരാ പയറ് കൂടി കഴിയിട്ട് വരൂ ഒരു കാര്യം പറയാനുണ്ട് അല്ല മാഷെ മാഷ ഇങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത് എത്തിയതല്ല അയ്യോ സരോജിനി ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നോ രാഹുലിനെ തനിക്ക് തോന്നുന്നുണ്ടോ അത്ര ഒരു ബ്ലേച്ച് പ്രവൃത്തി ഞാൻ കാണിച്ചു വന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എടോ ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ കല്യാണം എന്റെ ദേവയ്ക്ക് മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന് ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നാലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ സരോജിനി മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ സംസ്കാരത്തോടെ സംസാരിക്കൂ ഞാൻ മുല്ലപ്പൂ നോക്കി ഈ വയസ്സാങ്കാലത്ത് മാഷൊക്കെ എന്തിനാണിപ്പോ മുല്ലപ്പൂ എന്താ മാഷെ പുതിയ ടീച്ചർമാരായിട്ട് വല്ല രണ്ടാം പാഠം തുടങ്ങിയോ എന്റെ രാഹുലി അതൊന്നുമില്ല ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി 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 എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത് എന്ത് സത്യം ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആന്തരാർത്ഥം രാഹുലിനിക്കും സരോജനിക്കും പിടികിട്ടിയോ പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക് പിന്നെ പോണ വഴിക്ക് വിഷവൈദ്യൻ ഒന്ന് കണ്ടേക്ക് ആകെ അങ്ങോട്ട് ഒരു നീല നിറായിട്ടുണ്ടല്ലോ അച്ചുമാഷിന്റെ മോനുമായിട്ട് നിനക്കെന്താ ബന്ധം പറയടി എടി പറയാൻ എനിക്ക് എനിക്കിഷ്ടം ഈ തല്ലെന്തിനാണെന്ന് നിനക്കറിയോ പഠിക്കുന്ന പ്രായത്തിൽ പ്രേമിച്ചതിന് ഒരു പൊടിക്കും കൂടി വലുതാകുമ്പോ അച്ഛൻ തന്നെ നിന്നെ കെട്ടിച്ചയക്കാം എന്നിട്ട് നീ ഇഷ്ടം പോലെ പ്രേമിച്ചോ എന്താ അഭിപ്രായ വ്യത്യാസം എല്ലാം ഉണ്ടോ ആ അതിനെഴുതി പഠിച്ചോ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പറയില്ലല്ലോ അച്ഛന്റെ വായന ഇത്രയും കേട്ടാ മതി ഈ പ്രേമം ഒരു മഹാസംഭവമാക്കി ഞാൻ കുടുംബിരി ഒളിച്ചോളാം സംഭവം കൊള്ളാം പക്ഷെ അത്ര കുടുംബിരി ഒളിക്കണ്ട ദുഷ്യന്തൻ എന്നാണ് പേരെങ്കിലും ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം നമുക്ക് വേണ്ട കേട്ടോ ദുഷ്യന്ത അച്ചുമാഷേ പ്രേമത്തിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ഈ ദുഷ്യന്ത എന്നുള്ള വിളി ഞാൻ കേൾക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ കേൾക്കും കേട്ടല്ലേ പറ്റൂ മോനെ ദുഷ്യന്ത എന്തോ ഞാനും രാവുണ്ണിയും തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളുടെ പ്രണയം കാരണം തകർന്നു തരിപ്പണമാവരുത് എനിക്ക് സമൂഹ മധ്യത്തിൽ നമ്രശ്രേസ്കനായി നടക്കാൻ ഇടവരുത്തരുത് ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കാത്ത രീതിയിൽ നീ പ്രവർത്തിക്കരുത് അച്ഛൻ ഈ സാഹിത്യം ഒഴിവാക്കിയിട്ടൊന്ന് പറഞ്ഞു ആ പെൺകുച്ചനെ നീ കണ്ണീര് ഉടുപ്പിക്കരുത് ഇല്ല ഒരിക്കലും ഇല്ല നീ സാമ്പാറിന് കേട്ടവർക്ക് ഞാൻ കുളിച്ചിട്ട് വരാം